കർണാടകയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇതുവരെ വന്ന തിരഞ്ഞെടുപ്പ് സർവേകളെല്ലാം പറയുന്നത് ബി ജെ പി അവിടെ തോറ്റുപോകുമെന്നാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ രാഹുൽ ഗാന്ധിയെ വേട്ടയാടുക എന്ന് പറയുന്ന രീതിയിലേക്ക് കൂടി ബി ജെ പി പോയത്. ഇപ്പോൾ അമിത്ഷാ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടില്ലേ, അഹങ്കാരിയാണ് രാഹുൽ ഗാന്ധി എന്നാണ്. ഇത്രയും നാൾ വഹിക്കു കൊള്ളാത്തവൻ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഇപ്പോ അഹങ്കാരിയാണ്. ആ അഹങ്കാരം എന്തുകൊണ്ടാണെന്നല്ലേ, അപ്പീൽ കൊടുത്തില്ല. എന്തേ പിറ്റേന്ന് തന്നെ അപ്പീൽ കൊടുക്കാത്തത്? കാരണം ബി ജെ പിക്ക് വലിയ നഷ്ടമുണ്ടാകുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുന്നുണ്ട്. ഇത് ഈ ജനങ്ങൾക്കിടയിലേക്ക് ഈ വികാരം എത്തുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ വേറൊരു ക്യാമ്പയിൻ വന്നു കണ്ടില്ലേ, പലയിടങ്ങളിലും വീടിന്റെ ഫ്രണ്ടിൽ എന്റെ വീട് രാഹുൽ ഗാന്ധിയുടെയും വീട് എന്നുള്ളൊരു പ്രചരണം. കോൺഗ്രസ് അല്പം തല ഇതിനകത്ത് പോയിക്കുന്നുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അല്ല, ബുദ്ധി ഉപദേശിക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള ആളുകൾ അവിടെ ഉണ്ട്. അവരെ ഒന്നും അടുപ്പിക്കാതിരുന്നതാണ്. ഇപ്പൊ അവരൊക്കെ കളത്തിലുണ്ട്. ഇപ്പൊ ജയറാം രമേശിനെ പോലെയുള്ള ആളുകളാണ് ഈ വിഷയത്തിൽ വളരെ സജീവമായി നിൽക്കുന്നത്. അല്ല, ജയറാം രമേശൊക്കെ ഈ ടാക്ടിക്സ് അറിയാവുന്നുള്ള ആളുകളാണല്ലോ. അവരെ ഒന്നും അടുപ്പിക്കാതെ യഥാർത്ഥത്തിൽ എന്നേ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയൊക്കെ അതുപോലുള്ള ആളുകളെ ഏൽപ്പിക്കേണ്ടിയിരുന്നതാണ്. അല്പം ആളുകളോട് സംസാരിക്കാനെങ്കിലും ശേഷിയുണ്ടല്ലോ. ഒരു ബി ജെ പി കാർ ഒരു കാര്യം പറഞ്ഞാൽ അതിന് മറുപടി അതുപോലെ കൊടുക്കണം. അല്ലാതെ ഇവിടെ കിടന്ന് തപ്പി ഐ വി ഡു എന്നൊക്കെ പറയുന്ന വേണുചേട്ടന്മാർ അല്ല, കണ്ടിട്ടില്ലേ? ഒരു ചോദ്യം ചോദിച്ചാൽ അതിനൊരു മറുപടി സ്പോണ്ടേനിയസ് ആയിട്ട് കൊടുക്കുക, അതൊക്കെ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു നിലയിലേക്ക് കോൺഗ്രസ് തലപോയിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. കോൺഗ്രസിന് കയറി വരാൻ പറ്റിയ ഒരു സമയമാണ്. യെസ് യെസ്, ഈ കർണാടക കർണാടകയില് രാഹുൽ ഗാന്ധി എത്തിക്കത്തില്ല എന്ന് പറഞ്ഞൊരു വീരശൂര പരാക്രമമൊക്കെ കഴിഞ്ഞ ദിവസം ബി ജെ പി അല്ല, അദ്ദേഹം കോലാറിൽ തന്നെ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. അതായത് ഈ വിവാദ പ്രസംഗം അതെ ആ സ്ഥലത്ത് തന്നെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. കർണാടകയിൽ ഈ ഇപ്പോ 7 സർവേകളാണ് ഈ പ്രധാനമായിട്ട് ഈ ചാനലുകളും സർവേ ഏജൻസികളും ഒക്കെ നടത്തിയത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് 5 നടന്നു. ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ എ ബി പി യും സിയും പുറത്തുവിട്ടു. ഇതിലെല്ലാത്തിലും ബി ജെ പിക്ക് തിരിച്ചടിയാണ്. ഈ സി ന്യൂസ് കൊടുത്തതിൽ മാത്രമാണ് ബി ജെ പിക്ക് ഒരു 101 സീറ്റ് ഒരു ചെറിയ മുന്തു. അതും കേവല ഭൂരിപക്ഷം എത്തൂല. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്കെതിരായി അവിടെ ഒരു വലിയ വികാരം രൂപപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. ഒന്ന്, ഈ ന്യൂനപക്ഷ വേട്ട, ഏറ്റവും ഒടുവിൽ മുസ്ലിങ്ങളുടെ സംവരണം എടുത്ത് കളഞ്ഞ അടക്കം. പിന്നെ അഴിമതി, ആ കർണാടകയിലെ ബി ജെ പി സർക്കാർ MLA ഈ ബി ജെ പി എന്താണ് പറയുന്നത് ദേശീയ തലത്തിൽ? അഴിമതിക്കെതിരെ ഞങ്ങൾ സന്ധിയില്ലാതെ സമരം ചെയ്യുന്നു എന്നാണ്. അവരുടെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം അവിടെ ബി ജെ പി ഭരണം അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നു എന്നാണ് എല്ലാ സർവേകളും പറയുന്നത്. ആ ബി ജെ പി സർക്കാരിൻ്റെ അഴിമതിയാണ് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമെന്നാണ് ഈ ന്യൂനപക്ഷ വേട്ട കഴിഞ്ഞാൽ. അപ്പോൾ ഇത് രണ്ടുമാണ് 70% വരുന്ന തെരഞ്ഞെടുപ്പ് വിഷയം. ആ നിലയിലേക്ക് മാറി അപ്പോഴാണ് ഇവർ ഈ മറ്റേ എന്താണ് സംവരണം ഒഴിവാക്കൽ പോലുള്ള സംഗതി ഉണ്ടാകുന്നു. ഇങ്ങനെ വലിയ പ്രതിസന്ധി. ഇപ്പം ഛത്തീസ്ഗഡിലും അത് തന്നെയാണ്. ഇപ്പോൾ ബി ജെ പിക്ക് ഭരണം പിടിക്കാൻ പറ്റില്ല എന്നാണ് സർവേ ഫലം വന്നത്. രാജസ്ഥാനിലും അതാണ്. മധ്യപ്രദേശിൽ മാത്രമാണ് ഒരു ചെറിയ നേരിയ പ്രതീക്ഷ ബാക്കി നിൽക്കുന്നത്. അതും പക്ഷേ ഈ രാഹുൽ ഗാന്ധി വിഷയം വന്നതിന് ശേഷമുള്ള സർവേകളൊന്നും പുറത്തു വന്നിട്ടില്ല. നമ്മൾ ഈ പുറമേ കാണുന്നത് പോലെ അല്ല. ജനങ്ങൾക്കിടയിൽ ബി ജെ പിക്കെതിരായി ഒരു വലിയ വികാരം ഉണ്ടാക്കുന്നതിന് ഇത് കാരണമായിട്ടുണ്ട്. കോൺഗ്രസും അതിനെ ഭംഗിയായി മുതലെടുക്കുന്നുണ്ട്. ഇവിടെ കാണേണ്ട ഒരു കാര്യം എന്താണ്, ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഈ 2024 തെരഞ്ഞെടുപ്പിനും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ സംസ്ഥാനങ്ങളിലെ ചില വരുന്ന തെരഞ്ഞെടുപ്പുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് അതിൻ്റെതായ ഒരു പ്രചരണം നടത്തി ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു വിജയം കൈവരിച്ചാൽ ഉറപ്പായിട്ട് കേന്ദ്രത്തിൽ അത് ഫലം സൃഷ്ടിക്കും. അതിനൊരു പ്രത്യാഖ്യാതം ബി ജെ പിക്ക് ഉണ്ടാകും. ബി ജെ പിയുടെ ആ ഏകപക്ഷീയമായ മുന്നേറ്റത്തെ ചെറുത്തു നിൽക്കാൻ സാധിക്കുമെന്നുള്ളൊരു സന്ദേശം. കാരണം യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന കുറേ സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, കർണാടകത്തിലും അങ്ങനെ തന്നെയാണ്. അല്ലെ, അങ്ങനെ ഈ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഇടങ്ങളിൽ നമ്മൾ കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 200 സീറ്റുകളിൽ ഈ നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അങ്ങനെ നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്ന സീറ്റുകളിൽ കോൺഗ്രസിനൊരു പകുതി പകുതിയിലേക്കെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റിയാൽ അത് ഗുണം ഉണ്ടാകും. കാരണം ഒരു പ്രതിപക്ഷ ഐക്യം കൂടി സാധ്യമാവുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ
റിസൾട്ട് വേണമെങ്കിൽ ഒന്ന് മറിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് കഴിഞ്ഞ ദിവസം സി പി എം പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അത് സംസ്ഥാന തലങ്ങളിലെ അത് പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കിയാൽ ഇവിടെ എന്തിനു മത്സരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം പഴയ ഒരു അവസ്ഥയല്ല. ബി ജെ പി അതിനെ മുതലെടുക്കാൻ സ്വാഭാവികമായി ശ്രമിക്കും. പ്രാദേശികമായ സഖ്യങ്ങളാണ് പ്രാദേശികമായി വളരെ നല്ല വിലയിരുത്തൽ അനിവാര്യമായ രീതി. അപ്പോ അത് വരുമ്പോ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോ മമതയെ പോലുള്ള ആളുകൾക്കായാലും ബിജു പട്നായിക് ആയാലും ജഗൻമോഹൻ ആയാലും കെ സി ആർ ആയാലും ഒക്കെ അവർക്കും അതിനനുസരിച്ചുള്ള സഖ്യങ്ങളിലേക്ക് പോകാം. അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്താതെയുള്ള പ്രാദേശിക പോരാട്ടങ്ങൾ നടത്താം. അഖിലേഷ് യാദവിനെ അതെ പക്ഷേ ദേശീയ തലത്തിൽ ഇതിന്റെയൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു ഐക്യം രൂപപ്പെടുത്തുന്നതിന് അത് കാരണമാവുകയും ചെയ്യാം. അല്ലാതെ ആരെയും വെറുപ്പിച്ച് കളയുക എന്നുള്ള ഒരു തന്ത്രം സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് പ്രശ്നം ഉണ്ടാവില്ല. ഈ പറയുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ദേശീയ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ ഘട്ടങ്ങളിൽ പോവുക, പ്രചരണത്തിന് പങ്കെടുക്കുക, അതൊക്കെ സ്വാഭാവികം. ഇതെല്ലാം കഴിഞ്ഞ് ഈ കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി എടുക്കാൻ സാധിച്ചാൽ അത് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളത് കണക്ക് കൂട്ടിക്കൊണ്ട് മാത്രമാണ് രാഹുലിനെ ഇതിൽ നിന്ന് മാറ്റി. ഒരു ഭയമുണ്ട്, രാഹുൽ ഗാന്ധി വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള അമിത്ഷായുടെ ഇന്നത്തെ ആ റെസ്പോൺസ് എന്ന് പറയുന്നത് അത് 100% അടിവരെ ഇടുന്നതാണ്. അങ്ങനെയല്ലേ, രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷ അർപ്പിച്ച് കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വരെ ആക്കി പ്രചരണം നടത്തിയിട്ടും ഒന്നും എത്തിയില്ല. പക്ഷേ മൂന്നാമത് നമ്മുടെ ഇവിടെ രാജഗോപാല് ചവിട്ടി അരച്ചു കഴിഞ്ഞതിന് ശേഷമാണല്ലോ അദ്ദേഹത്തിന് ഒരു സഹതാപ തരംഗം എങ്ങനെയും ഉണ്ടാവും. അല്ല, അത് കാരണം ഒരു നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഒരു ഒരു മടുപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായി ഉണ്ടാകും. ആ മടുപ്പ് പല വിധത്തിലാണ് ബി ജെ പി ആളുകളിലേക്ക് കൊണ്ടു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു വശത്ത് ഈ വികസന തള്ളൊക്കെ നടത്തുമ്പോഴും മറുവശത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ വികസനത്തിന്റെ കാര്യത്തിൽ തന്നെയും ഇത് തള്ളു മാത്രമാണ് എന്ന് തിരിച്ചറിയുന്ന ജനം ഉണ്ട്. ഇവിടെ ഖജനാവ് നഷ്ടത്തില്ല. അതെ അതെ, ഈ ചുമ്മാ ഇങ്ങനെ പ്രകമ്പലം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അല്ലാണ്ട് ഞാൻ മോദി മറ്റേ മോദി എന്ന് പറയുന്നു എന്നുള്ള അല്ലാണ്ട് അമിത്ഷായുടെ വാക്കുകൾ, ഞാനതാണ് അമിത്ഷായുടെ ഇന്നത്തെ ആ വാക്കുകളെ ബി ജെ പിയുടെ ഭയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് എടുക്കാം. കാരണം എന്തുകൊണ്ട് നിങ്ങൾ അപ്പീൽ പോയില്ല, അപ്പോൾ നിങ്ങൾ ഇതിനെ മുതലെടുക്കാൻ, രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നു, അഹങ്കാരമാണ് രാഹുൽ ഗാന്ധിക്ക് എന്നുള്ളതാണ്. അത് അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു 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 വല്ലാത്ത ഭയപ്പാട് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഇപ്പോൾ കർണാടകയുടെ സർവേ ഫലങ്ങളും കൂടിയൊക്കെ ആയപ്പോൾ ആകപ്പാടെ വരണ്ടിരിക്കുകയാണ്.